സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോണത് നല്ലൊരു സൂപ്പർ ഒരു എന്താ പറയാ ടിപ്പായിട്ടും പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ്. അപ്പോ ഇതാണ് കേട്ടോ ബ്രഹ്മി. അപ്പൊ നിങ്ങളുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവണം എന്നില്ല, വിഷമിക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ബ്രഹ്മി. ഇല്ലെങ്കിൽ എല്ലാവരും വെച്ചുപിടിപ്പിക്കുക, നമ്മുടെ ബുദ്ധിശക്തിക്കും അതേപോലെ തന്നെ നമ്മുടെ കേശ സംരക്ഷണത്തിനും വേണ്ടിയിട്ട്, അതായത് മുടി സംരക്ഷണത്തിനും വേണ്ടിയിട്ട്. എന്തിനാ വെറുതെ വായകൊള്ളത്തരുത് പേരുമൊക്കെ പറയണല്ലേ. നമ്മുടെ മുടി സംരക്ഷണത്തിനും വേണ്ടിയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ബ്രഹ്മി കേട്ടോ. കുഞ്ഞുണ്ണികൾക്കൊക്കെ നമ്മൾ ഇതിന്റെ നീരും തുളസിയുടെ നീരും കൂടിയിട്ട് പിഴിഞ്ഞിട്ട് വെറും വയറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കും കുടിക്കാം, ബുദ്ധിശക്തിക്ക് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മുടി സംരക്ഷണത്തിന് ഇത് എങ്ങനെ സഹായിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരം കളയാൻ നല്ലൊരു സാധനമാണ്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന നര, അതായത് നമുക്ക് ചെറുപ്പത്തിലെ നര വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കൂടുതലാണ് കുട്ടികൾക്ക് അല്ലെ. അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ നമുക്ക് സഹായിക്കുന്ന, നമ്മൾ ചെറുപ്പം മുതലേ ഇത് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബ്രഹ്മി. അതേപോലെ തന്നെ ഡ്രൈനെസ് കൂടുതലുള്ളവർക്ക് ഡ്രൈനെസ് ഒന്ന് കുറയ്ക്കാൻ, അതായത് മുടി ഒന്ന് സ്മൂത്ത് ആവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ബ്രഹ്മി. അപ്പോ ബ്രഹ്മിയുടെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വീട്ടിൽ മേടിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നല്ല പൊടി വേണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ. ഞാൻ പൊടി ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ പച്ചക്ക് ഇതെടുത്തിട്ട് ഇതിന്റെ ചാറ് പിഴിഞ്ഞെടുത്ത് യൂസ് ചെയ്യാണ് ചെയ്യുക. ഉണക്കി പൊടിച്ചിട്ട് നിങ്ങൾ വീട്ടിലെടുത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ വീഡിയോ കേൾക്കാം. അപ്പൊ നമ്മളിവിടെ നമ്മുടെ മിക്സി കൂട്ടറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബ്രഹ്മി നമ്മുടെ മിക്സിയിൽ ഇടാം കേട്ടോ. ഓക്കെ, അങ്ങനെ തന്നെ ഇട്ടാ മതി, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, എന്നാ നല്ലോണം അങ്ങോട്ട് വെള്ളം ആവാനും പാടില്ല, എന്നാ കുറച്ച് വെള്ളം വേണേ. അപ്പൊ അതേപോലെ നിങ്ങള് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വെള്ളം എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് ഇല്ല, ഒരു ഗ്ലാസ് തികച്ചിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അത് ബ്രഹ്മിക്കനുസരിച്ച്, ബ്രഹ്മി ഇപ്പൊ അത്യാവശ്യം ഉണ്ടെങ്കിൽ, ഞാനെടുത്ത് അത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഒരു കുഞ്ഞു ഗ്ലാസ് വെള്ളം, അതായത് ഞാൻ കാണിച്ചു തരാം ഗ്ലാസിന്റെ അളവ്. ഇതാ ഈ ഗ്ലാസ്സിലാണ് എടുത്തത് കേട്ടോ, ഈ ഗ്ലാസ്സിലാണ് എടുത്തത്. ഓക്കെ, ഇനി നന്നായിട്ട് നമുക്കത് അരയ്ക്കാം. അപ്പൊ അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കണ്ടോ, ഈ ഒരു പത പോലെ വന്നതാണ്. ആ പതയാണ് ഇതിലെ ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ തല നന്നായിട്ട് ക്ലീൻ ആവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ആ പത. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാ, നല്ല ഒരു തുണിയില്, വൃത്തിയായിട്ടുള്ളൊരു തുണിയില് ഉണ്ടോ, ഇവിടൊക്കെ വൃത്തിയായിട്ടുള്ളൊരു തുണിയില് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഓക്കെ, അതിൽ ചണ്ടി ഉണ്ടാവും, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ എന്താ പറയാ, അതാ എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ബ്രഹ്മിയുടെ നീര് കണ്ടോ. ഈ ഒരു പദം മാത്രം നിങ്ങക്ക് വേണമെങ്കിൽ തലയിൽ തേക്കാം, പക്ഷെ ആ വെള്ളം നമ്മൾ അരച്ചെടുത്തിട്ട് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഞാനത് കംപ്ലീറ്റ് നമ്മുടെ തലയിൽ തേക്കാറുണ്ട്, കൊലിച്ചിങ്ങനെ വരിക ചെയ്യും, പക്ഷെ അത് മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ നമുക്ക് തലയിൽ തേച്ചു പിടിപ്പിക്കാം. തലയിൽ തേച്ചു പിടിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങള് തല നന്നായിട്ട് കെട്ടരുത്ത് എണ്ണ തൊട്ട് പറ്റിയിട്ട് വേണം തേക്കാൻ. നമുക്കിത് 3 ദിവസത്തെ ടിപ്പായിട്ടും 4 ദിവസത്തെ പാക്കായിട്ടും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഞാൻ മുടിക്കൊന്ന് അഴിക്കട്ടെ. അപ്പൊ നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട് നമ്മള് തേക്കാൻ പോവാണേ. ഇതിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മുടെ ബ്രഹ്മിയുടെ നീര് മാത്രമേ ഉള്ളൂ ഇതില് കണ്ടോ.
വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തേക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത്. മുടി നന്നായിട്ട് സ്മൂത്തായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ഈ പതയാണ് തോന്നുന്നു നമ്മുടെ മുടിനെ സ്മൂത്താക്കണത്. നമ്മളിങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ട് തേക്കണം. പിന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചോളൂ സംശയങ്ങൾ ഉണ്ടെങ്കിൽ. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, ചിലപ്പോ സ്വിച്ച് ഓഫ് എന്നും താങ്കൾ വിളിക്കുന്ന നമ്പർ ഈ നിലവിലില്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് കിട്ടണില്ല വിചാരിച്ചിട്ട് വിളിക്കാതിരിക്കരുത്, അടുത്ത ദിവസം വിളിക്കണം. ഓക്കെ, ഇവിടെ കാട്ടുമുക്കായ കാരണേ കുറച്ച് ബുദ്ധിമുട്ടാ റേഞ്ചൊക്കെ കയറി. ഞാൻ അത് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എന്റെ മുഖത്തേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ തലയില് എല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചു കേട്ടോ. എന്താ മുടറ തുമ്പത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കണ്ടമാനം കൂടി പോവരുത്. അത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടമായിരുന്നു വരില്ല. എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ ഒലിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങും. എനിക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും വെള്ളം ആഡ് ചെയ്തത്. കാരണം എനിക്ക് മുടിയിലേക്കൊക്കെ അത്യാവശ്യം വേണ്ടേ, പിന്നെ കംപ്ലീറ്റ്ലി ഇവിടെ മുഴുവനായിട്ട് തേക്കും വേണം. അപ്പൊ നമുക്ക് കൂടുതൽ പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട്, ബ്രഹ്മി പൊട്ടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തെന്നേയുള്ളൂ. അത് തിളപ്പിച്ചറിയ വെള്ളം ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമ്മുടെ വെറ്റിലും ചെയ്യാം. വെറ്റിലല്ലേ നമ്മൾ മുറുക്കുന്ന വെറ്റില, നമ്മള് കടയിൽ മേടിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നാടൻ വെറ്റിലാണെങ്കിൽ കുറച്ചും കൂടി ഗുണമാണ്. നമ്മള് വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് വെറ്റിലെടുത്തിട്ട് ഒരു പിടി വെറ്റിലെടുത്തിട്ട് ഇതേപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് തുണിയിൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ തലയോട്ടിൽ തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ മുടി തലയില് പേം പോവാനും അതേപോലെ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ ഇച്ചിരസ് പോവാനൊക്കെ, പിന്നെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ തലവേദന ഉള്ളവർക്കൊക്കെ സൂപ്പർ പാക്കാണ് വെറ്റിലയുടെ. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾ പ്രത്യേകം വെറ്റില തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു സ്മൂത്ത്നെസ് ഇല്ലേ, നമ്മൾ ബ്രഹ്മി തേക്കുന്ന ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. മുടി കുറച്ചും കൂടിയും ഒന്ന് ഹാർഡായ പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ അതിനുള്ളൂ. അത് മാത്രമേ എനിക്ക് അത്ര ഇഷ്ടമായില്ല ആ ഒരു കാര്യം. പക്ഷെ ക്ലീനിങ്ങിന്റെ കാര്യം മുട്ടണ്ട, നമ്മുടെ തലയോട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് വെറ്റില കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ. അപ്പോ ബ്രഹ്മി വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോ പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളത്, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. എനിക്കിങ്ങനെ എന്താണ് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് ആരോടും സ്നേഹമില്ല എന്നല്ല അർത്ഥം, നിങ്ങളെ ആരെയും മൈൻഡ് ചെയ്യില്ല എന്നല്ല അർത്ഥം. അത് നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും, നമ്മുടെ തയ്യൽ ചേച്ചി അടക്കം, ചാവക്കാട്ട് ചേച്ചി അടക്കം, എല്ലാവരും നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുക എളുപ്പമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വ്യക്തിയല്ലേ. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് പേര്, ഒരുപാട് ചേച്ചിമാര്, ഒരുപാട് അനിയത്തി കുട്ടികൾ, എല്ലാവരും നമുക്ക് എനിക്ക് നിങ്ങളെന്നെ എല്ലാവരെയും ഒരു കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. ഞാൻ ആരെയും അങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും കാര്യങ്ങളും, ഞാൻ പൊതുവെ അങ്ങനെ ഒരു വ്യക്തിയല്ല, അങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. എന്തെങ്കിലും എന്റെ ഫ്രണ്ട്സിന് തന്നെ പരാതിയാണ്, നീ ഞങ്ങൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതിലും കൂടി കയറാത്തൊരു വ്യക്തിയാണ് ഞാന്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഇവിടെ റേഞ്ചിന്റെ ഒരു പ്രശ്നമുള്ള കാരണം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, എന്നാലും നിങ്ങൾ വിളിച്ചോളൂ. ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് മറുപടി എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നിട്ടില്ല എന്നൊരാളും പറയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുശലം പറയാനുള്ള ഒരു എന്താ വെറുതെ കുശലം പറയാനുള്ള ഒരു ഇതില്ല എന്നേയുള്ളൂ. അതില്ല, സമയം കാര്യങ്ങളും ഇല്ല എന്നേയുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് ബിസി ആയിരിക്കുന്നു. അത് കുട്ടപ്പായ്ക്ക് ഭയങ്കര വാശിയായി. ഞാൻ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അവൻ ഓരോന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ വാശി പിടിക്കുന്ന ഒരു കൂട്ടത്തിലായിക്കുള്ളു പുണ്ണി. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ആള് ഡീസന്റ് ആട്ടോ, മുണ്ടാതെ അവിടെ പോയിരുന്നോളൂ. അപ്പൊ ആ ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങളോട് പറയാനുണ്ട്. എന്നെ മനസ്സിലാക്കുക, എന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോ മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കട്ടെ അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഞാനിപ്പോ എന്തായാലും മുടിയൊക്കെ കെട്ടി വെക്കാൻ പോവാണ്. അപ്പോ എല്ലാരും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ റുട്ടീൻസും കാര്യങ്ങളും ചലഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ചലഞ്ച് ഞാൻ ചെയ്യില്ല, കാരണം ചലഞ്ച് ചെയ്തിട്ട് ഹെയർ ചലഞ്ച് ചെയ്തിട്ട് ഒരുപാട് പേര് പ്രശ്നം പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോ പൊതുവെ അങ്ങനെ ചലഞ്ച് ചെയ്യണത് മുടിക്ക് നല്ലതല്ല. നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റാവുന്ന ടിപ്പുകള്, നമുക്ക് എല്ലായ്പ്പോഴും പറ്റിയെന്ന് വരില്ല, ചലഞ്ച് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളെപ്പോഴും ഒരു ശീലം കൊണ്ടുപോവാന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് പറ്റുന്ന ശീലങ്ങള് നമ്മള് ഹെയറിന് കൊടുക്കുക, അതേപോലെ തന്നെ സ്കിന്നിന് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.